അഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുകയും പെൺകുട്ടിയുടെ പിതാവിനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്ത കേസിന്റെ വിചാരണ മാവേലിക്കര ജില്ലാ സെഷൻസ് കോടതിയിൽ തുടങ്ങി. ചെങ്ങന്നൂർ പെണ്ണുക്കർ സ്വദേശി രാഹുൽ വർഗീസാണ് കേസിലെ പ്രതി. ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടി വർഷയുടെ മൊഴി കോടതി ഇന്ന് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം മാർച്ച് 22 രാവിലെ 6 ചെങ്ങന്നൂരിനടുത്തുള്ള മഴക്കീറിന് സമീപമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അച്ഛൻ അശോകിന്റെ സ്കൂട്ടറിന് പിന്നിലിരുന്നു പോവുകയായിരുന്ന വർഷയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ പെണ്ണുക്കര മേലേപ്പാണ്ടിയിൽ രാഹുൽ വർഗീസ് ആക്രമിക്കുകയായിരുന്നു. സ്കൂട്ടർ തടഞ്ഞു നിർത്തിയതിനു ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വർഷയുടെ മുതുകിലും പുറത്തും ഇയാൾ 3 തവണ കുത്തി. മകളെ രക്ഷിക്കാൻ ശ്രമിച്ച അശോകിനെ ഇയാൾ കുത്തിക്കൊലപ്പെടുത്തി. കമ്പ്യൂട്ടർ സർവീസിന് വീട്ടിൽ വന്ന പരിചയത്തിൽ വർഷയോട് ചങ്ങാത്തം സ്ഥാപിക്കാൻ ശ്രമിച്ച ഇയാൾ തുടർന്ന് പ്രണയാഭ്യർത്ഥന നടത്തി. ഇയാളുടെ ശല്യം സഹിക്കാനാവാതായപ്പോൾ വർഷയുടെ പിതാവ് അശോക് ചെങ്ങന്നൂർ പോലീസിന് പരാതി നൽകി. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് രാഹുലിനെ താക്കീത് ചെയ്ത് വിട്ടയച്ചു. ഈ പകയിലാണ് ഇയാൾ വർഷയെയും അച്ഛനെയും ആക്രമിച്ചത്. മാവേലിക്കര ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് എ ബദറുദ്ദീൻ മുമ്പാകെയാണ് വിചാരണ തുടങ്ങിയത്. 44 സാക്ഷികളുള്ള കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് രമണൻപിള്ളയും പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ജെ ദാനിയലും ഹാജരായി. വിചാരണ നാളെയും തുടരും. ഏഷ്യാനെറ്റ് ന്യൂസ്.